മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഷക്കീല. കേരളക്കരയെ ഒരു നാൾ വിസ്മയിപ്പിച്ച നടി ഷക്കീലയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി വന്നിരിക്കുകയാണ്. വളർത്തുമകൾ ശീതലിനെതിരെയാണ് പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിൽ ചെന്നൈയിലെ വീട്ടിൽ വെച്ച് തർക്കമുണ്ടാവുകയും മർദ്ദിച്ച ശേഷം ശീതൽ പോയെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേസെടുത്ത പോലീസ് ഷക്കീലയുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. അതേസമയം ഷക്കീലയ്ക്കെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ കോടാമ്പക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലാണ് ഷക്കീല താമസിക്കുന്നത്. ഇവിടെ വെച്ചാണ് വളർത്തുമകൾ ശീതളും ഷക്കീലയും തമ്മിൽ തർക്കമുണ്ടായത്. വാഗ്വാദം രൂക്ഷമായതിനൊടുവിൽ ശീതൾ മർദ്ദിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നടന്ന സംഭവം ഷക്കീല സുഹൃത്തിനെ അറിയിച്ചതോടെയാണ് പുറം ലോകം അറിഞ്ഞതും പോലീസ് കേസായതും. വളർത്തുമകൾ മർദ്ദിച്ചുവെന്ന വിവരം ഷക്കീല സുഹൃത്തായ നർമ്മദയെ വിളിച്ചു പറയുകയായിരുന്നു. ഇവർ അഭിഭാഷകയായ സൗന്ദര്യക്കൊപ്പം വീട്ടിലെത്തി. ഈ വേളയിൽ ശീതളുടെ ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നുവെന്നാണ് പറയുന്നത്. സമവായ ചർച്ചയ്ക്ക് വേണ്ടി അഭിഭാഷക വിളിച്ചു വരുത്തിയതാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചർച്ചകൾ നടക്കുന്നതിനിടെ ശീതളിന്റെ അമ്മയും സഹോദരിയും ചേർന്ന് സൗന്ദര്യയെ മർദ്ദിച്ചുവെന്ന് മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. സൗന്ദര്യ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടുംബ പ്രശ്നങ്ങളും പണത്തെക്കുറിച്ചുള്ള സംസാരവുമാണ് തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും എത്തിയതത്രേ. പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഷക്കീല മർദ്ദനമേറ്റ പരാതി, അഭിഭാഷകയെ ശീതളിന്റെ ബന്ധുക്കൾ മർദ്ദിച്ച പരാതി എന്നിവയ്ക്ക് പുറമെ ഷക്കീല മർദ്ദിച്ചുവെന്ന് കാണിച്ച് ശീതളിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയും കോടാമ്പക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു ഷക്കീല. മറ്റു ഭാഷകളിലും അവർ വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമകളിൽ അത്ര സജീവമല്ല. അടുത്തിടെ തന്റെ കുടുംബ വിഷയങ്ങളും വ്യക്തിജീവിതത്തെ പറ്റിയും ഷക്കീല പരസ്യമായി പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. ഏറെക്കാലമായി ചെന്നൈ കോടാമ്പക്കത്താണ് ഷക്കീല താമസിക്കുന്നത്. പരാതി സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസ് ഷക്കീലയുടെ വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ശീതളിന്റെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിയിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വളരെ ചെറിയ പ്രായത്തിൽ ശീതളിനെ ദത്തെടുത്തതാണ് ഷക്കീല.